उत्साह कलो प्रवर्तो सर्वे पढ़ो उत्तम अभिनंदन अगले शेखरणी इन नमुक वीडियो कौकियालो। वीडियो कीडियो राज्य वैविध्यूप्रकृति प्रत्येक आ चि कनस मनोहर इंटे भूप्रकृति अद्वितीय पाठ पठा पाठ से नाम देशरक्षा परमो धर्मः देशरक्षा परमो धर्मः देशത്തിന്റെ രക്ഷ പരമമായ ധർമ്മമാണ് ദേശത്തിന്റെ രക്ഷ പരമമായ കർത്തവ്യമാണ് എന്ന് സാരം അസ്മാകം ജന്മഭൂമിഹി ഭവതി ഭാരതം ഭാരതം നമ്മുടെ ജന്മഭൂമിയാണ് കന്യാകുമാരി മുതൽ काश्मीर वे व्यापच विशाल राज्य भारत नम्य विविध कल निरवधिया प्रक्षोभ समर युद्ध राज्य राज इंटर स्वातंत्र समरते नमश जीवत्यागम धीर देशाभिमान
പുതിയ പാഠഭാഗത്ത് ടീച്ചർ വ്യക്തമായി പറഞ്ഞു തന്നു അല്ലേ? അതെ, അറിയപ്പെടാതെ പോയ നിരവധി ദേശാഭിമാനികൾ നമുക്കുണ്ട്. നമ്മുടെ സൈനികർ പട്ടാളക്കാർ ശത്രു രാജ്യത്തെ ധീരതയോടെ നേരിട്ട് അതിർത്തികളിൽ കാവൽ പടന്മാരായി നിലകൊള്ളുന്ന ധീര ദേശാഭിമാനികൾ. ഭവന്തഃ മാർദ്ധമാധിമാനി പശ്യതിവ രാജ്യസീമായ വിദ്യമാനസ്യ കലഹസ്യ വാർത്ത ശ്രുതവന്തഃ കിം? ആ, നിങ്ങൾ പത്രമാധ്യമങ്ങൾ കാണാറില്ലേ? രാജ്യാതിർത്തികളിലെ യുദ്ധവാർത്തകൾ നിങ്ങൾ കേട്ടിരിക്കും അല്ലേ? ശരി, എന്നാൽ നമുക്ക് ഒരു വീഡിയോ കൂടി കണ്ടു നോക്കിയാലോ? വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ടാകും. രാമായണത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു വാക്യമാണിത്. അമ്മയും പിറന്ന നാടും സ്വർഗത്തെക്കാൾ മഹത്തായതാണ്. ലോകത്തിലെ സർവചരാചരങ്ങൾക്കും സുഖമുണ്ടാകട്ടെ എന്നതാണ് ഭാരതീയമായ ചിന്താധാര. യുദ്ധം ഒന്നിനും പരിഹാരമാകുന്നതല്ല, എന്നാൽ ദേശസംരക്ഷണം നമ്മുടെ കർത്തവ്യവുമാണ്. ദേശസംരക്ഷണ കർമ്മസു വ്യാകൃതാൻ സൈനികാൻ തേഷാം കുടുംബാൻ അഹം പ്രണമാമി. ദേശസംരക്ഷണത്തിനായി ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന സൈനികരെയും അവരുടെ കുടുംബത്തെയും നമുക്ക് സ്മരിക്കാം. ഏത് ആശയമധികൃത്യ ഏവ അസ്മാകം പാഠഭാഗ ദേശരക്ഷ പരമോ ധർമ്മ. ദേശരക്ഷ പരമോ ധർമ്മ പാഠഭാഗം പശ്യതു. പുര
काश्मीरेषु नंदिनी देवी नामिका काचित् ग्रामीणा वसति स्म। तस्याः चत्वारः पुत्राः आसन्। सर्वेषां विद्याभ्यासादिकं विधिवत् निरुह्य सा परिवारं पालयति स्म। कालान्तरे राज्यसीमायां कलहः सञ्जातः। सीमारक्षणाय सैनिकानां दौर्लभ्यम् अभवत्। अतः ग्राममुख्यः ग्रामीणान् एव अवदत्, भो देशस्य एषा दुर्दशा, उपाय एक एव, भवन्तः एकैकं युवानम् अवश्यं देशरक्षायै प्रेषयन्तु इति। श्यामकलकं पश्यतु, വിവിധ വർണ്ണത്തിലാണ് പാഠഭാഗം കൊടുത്തിരിക്കുന്നത് അല്ലേ? ശ്രദ്ധയോടെ നോക്കണം കേട്ടോ. കാശ്മീരേഷു നന്ദിനീ ദേവി നാമിക കാചിത് ഗ്രാമീണ വസതി സ്മ. പുരാ കാശ്മീരേഷു പണ്ടത് കാശ്മീരിൽ. നന്ദിനീ ദേവി നാമിക കാചിത് ഗ്രാമീണ വസതി സ്മ. നന്ദിനീ ദേവി എന്ന് പേരായ ഒരു ഗ്രാമീണ വസിച്ചിരുന്നു. വസതി സ്മ. തസ്യാഹ ചത്വാരഹ പുത്രാഹ ആസൻ. അവൾക്ക് നാല് പുത്രന്മാർ ഉണ്ടായിരുന്നു. സർവേഷാം വിദ്യാഭ്യാസാധികം വിധിവത് നിരൂഹ്യ. സർവേഷാം വിദ്യാഭ്യാസാധികം വിധിവത് നിരൂഹ്യ. എല്ലാവരുടെയും വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങൾ വിധിവത് നിരൂഹ്യ. യഥാവിധി പൂർത്തിയാക്കിയിട്ട് നിർവഹിച്ചിട്ട് സാ പരിവാരം പാലയതി സ്മ. അവൾ ആ അമ്മ കുടുംബത്തെ പരിപാലിച്ചു പോന്നു. കാലാന്തരെ രാജ്യസീമാനാം കലഹ സഞ്ജാതഃ. കാലാന്തരെ കുറച്ച് നാളുകൾക്ക് ശേഷം രാജ്യസീമായാം രാജ്യാതിർത്തിയിൽ കലഹ സഞ്ജാതഃ, യുദ്ധം ഉണ്ടായി. സീമാരക്ഷണായ സൈനികാനാം ദൗർലഭ്യം അഭവത്. സീമാരക്ഷണായ അതിർത്തി സംരക്ഷിക്കുന്നതിന് സൈനികാനാം ദൗർലഭ്യം അഭവത്. സൈനികരുടെ കുറവ് ഉണ്ടായി, ദൗർലഭ്യം ഉണ്ടായി. അതഹ ഗ്രാമമുഖ്യഹ ഗ്രാമീണാൻ ഏവ അവതത്. അതുകൊണ്ട് ഗ്രാമമുഖ്യൻ ഗ്രാമീണരോട് ഇപ്രകാരം പറഞ്ഞു. ഏവ അവതത്, ഏവ അവതത്, भो देशस्येषा दुर्दशा, उपाय एक एव, भो अल्लयो देशस्येषा देशस्य एषा दुर्दशा, ई दुरवस्थक्य उपाय एक एव, उपायम् ओन्नु मात्रमाह। भवन्तः एकैकं युवानम् അവശ്യം ദേശരക്ഷായി പ്രേക്ഷയന്തു ഇത്. ഭവന്തഃ നിങ്ങൾ ഏകൈകം യുവാനം, ഓരോ യുവാക്കളെയും ദേശരക്ഷയ്ക്കായി തീർച്ചയായും അയക്കേണ്ടതാണ്. അവശ്യം ദേശരക്ഷായേ പ്രേക്ഷയന്തു, നിങ്ങൾ ദേശരക്ഷയ്ക്കായി അയക്കേണ്ടതാണ് എന്ന് കഥ മനസ്സിലായോ നിങ്ങൾക്ക്? കഥയുടെ ആദ്യ ഭാഗമാണ് നമ്മൾക്ക് വായിച്ചത്. ബോർഡിൽ വിവിധ വർണ്ണത്തിൽ കഥ നൽകിയിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ നൽകിയതെന്ന് മനസ്സിലായോ? നമുക്ക് നോക്കാം. കഥയുടെ ആദ്യ ഭാഗം എല്ലാവർക്കും മനസ്സിലായി അല്ലേ?
ബോർഡിൽ കാണിച്ചിരിക്കുന്ന പാഠഭാഗ ദൃശ്യത്തിൽ പദങ്ങൾ വിവിധ നിറങ്ങളിലാണ് നൽകിയിരിക്കുന്നത്, അല്ലേ? നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയോ, നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ബോർഡിൽ നോക്കിക്കോളൂ, അവിടെ എന്താ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചോ. വസതി സ്വാം, വസതി സ്വാം, വസതി വസിക്കുന്നു, വസതി സ്മ വസിച്ചിരുന്നു, പാലയതി സ്മ പാലയതി പരിപാലിക്കുന്നു, പാലയതി സ്മ പരിപാലിച്ചിരുന്നു. വർത്തമാനകാല ക്രിയാപദത്തോട് സ്മ എന്ന അവ്യയം ചേർക്കുമ്പോൾ അത് ഭൂതകാല അർത്ഥം ലഭിക്കും. മനസ്സിലായില്ലേ? സർവം പറയാം. പഠതി എന്ന് പറഞ്ഞാൽ എന്താ? പഠിക്കുന്നു. അപ്പൊ പഠിച്ചു എന്ന് എങ്ങനെയാ പറയുക നമ്മള്? ആ പറഞ്ഞേ, ആ ശരിയാ. അപഠത്, പഠിച്ചു എന്നതിന് അപഠത് എന്ന് പറയും, അല്ലെ? നമ്മൾ പഠിച്ചതാ അഞ്ചാം ക്ലാസ്സില്. പഠതി പഠിക്കുന്നു, അപഠത് പഠിച്ചു, ലിഖതി എഴുതുന്നു, അലിഖത് എഴുതി, അല്ലെ? അപ്പോ അലിഖത് അപഠത് എന്ന അർത്ഥം ലഭിക്കുന്നതിന് സ്മ ചേർത്താൽ മതി. വർത്തമാനകാല ക്രിയയോടൊപ്പം ഈ പദത്തോടൊപ്പം സ്മ ചേർക്കുമ്പോൾ അത് അപഠത് അലിഖത് എന്ന അർത്ഥം ലഭിക്കും. അപ്പോ പഠതി പഠതി സ്മ, പഠതി സ്മ എന്ന് പറഞ്ഞാൽ അപഠത് എന്ന അർത്ഥം ലഭിക്കും. ലിഖതി അലിഖത് എന്ന അർത്ഥം ലഭിക്കണമെങ്കിൽ ലിഖതി സ്മ എന്ന് പ്രയോഗിക്കണം. മനസ്സിലായപ്പോ അത് ശരി. ഇനി നമുക്ക് അടുത്ത എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കാമോ? ബോർഡിൽ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചോ. സാധു വായിക്കട്ടെ. ഗ്രാമീണാൻ, ഗ്രാമീണാൻ, ഗ്രാമേ ഭവഹ ഗ്രാമീണഹ താൻ. ഗ്രാമത്തിൽ ഉള്ളവർ ഗ്രാമീണൻ, അവരുടെ കൂട്ടമാണ്, സമൂഹമാണ്. ഗ്രാമീണാൻ ഗ്രാമേ ഭവഹ ഗ്രാമീണഹ താൻ. ദൗർലഭ്യം, ദൗർലഭ്യം, ദുഃഖേന ലബ്ധം ശഖ്യം ദുർലഭം തസ്യ ഭാവഃ, ദുർലഭസ്യ ഭാവഃ, അല്ലേ? കുറവുള്ളത് എന്ന് അർത്ഥം. രാജ്യസീമായാം, രാജ്യസീമായാം, രാജ്യസ്യ സീമാ രാജ്യസീമാ തസ്യാം, രാജ്യത്തിന്റെ അതിർത്തിയാണ് രാജ്യാതിർത്തി. ദുർദശ, ദുർദശ, ദുഷ്ടാദശ ദുർദശ, മോശമായ അവസ്ഥ എന്നർത്ഥം. ദുർദശ ദുഷ്ടാദശ ദുർദശ. മനസ്സിലായോ? ശരി, സാറ് പറഞ്ഞതെല്ലാം നമുക്ക് മനസ്സിലായോ? മനസ്സിലായി അല്ലേ? ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായോ? ഏ ഇഷ്ടമായി. ഗൃഹപാഠം കൂടി എല്ലാവരും ചെയ്യണം. ഗൃഹപാഠം സാർ പുറകെ തരാം, അത് നോക്കി എല്ലാവരും എഴുതണം കേട്ടോ. ഗൃഹപാഠം കഥാഭാഗം നിരീക്ഷ്യ ക്രിയാപദാനാം ലേഖനം. പാഠഭാഗത്ത് നിന്ന് ക്രിയാപദങ്ങൾ കണ്ടെത്തി എഴുതണം. നേരത്തെ നമ്മൾ കാണിച്ചു വിവിധ വർണ്ണത്തിൽ, അല്ലേ? അപ്പോ ധാരാളം ക്രിയാപദങ്ങൾ പാഠഭാഗത്തുണ്ട്. നമ്മളിപ്പോ പഠിച്ച ഭാഗത്ത് തന്നെ ധാരാളം ക്രിയാപദങ്ങളുണ്ട്. അവ ശ്രദ്ധിച്ച് നോക്കി എഴുതാം. നോക്കൂ, ആസൻ. ഇതുപോലെ മറ്റ് ക്രിയാപദങ്ങളും പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി അവ നോട്ട്ബുക്കിൽ എഴുതണം കേട്ടോ. രണ്ടാമത്തെ പഠന പ്രവർത്തനം നോക്കൂ, ഭൂതകാല ക്രിയാപദാനാം ചയനം, ഭൂതകാല ക്രിയാപദാനാം ചയനം. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഓർക്കുന്നുണ്ടോ? ആ സ്മ ഉപയോഗിച്ച് ലേഖനം. പാലയതി സ്മ അപാലയത്, വസതി സ്മ അവസത്. അങ്ങനെയാണെങ്കിൽ
മറ്റു പദങ്ങൾ എങ്ങനെ എഴുതുക? പഠതി സ്മ, ലിഖതി സ്മ, ഗായതി സ്മ, ഗച്ഛതി സ്മ. എഴുതാമല്ലോ, എല്ലാവരും എഴുതിപ്പൂർത്തിയാക്കണം. എല്ലാവരും പാഠഭാഗം നന്നായി വായിക്കണം കേട്ടോ. ഗൃഹപാഠം ചെയ്ത് നിങ്ങളുടെ ടീച്ചറെ കാണിക്കണം. എല്ലാവരും വീട്ടിൽ സുരക്ഷിതരായി ഇരിക്കണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ധന്യവാദം.